Welcome you all. Now we are going to discuss graphical presentation of data. നേരത്തെ നമ്മൾ ഡാറ്റനെ ഒരു ടേബിളിൽ എങ്ങനെ പ്രസൻറ്റ് ചെയ്യാം, അതിൽ ഫ്രീക്വൻസി ഡിസ്ട്രിബ്യൂഷൻ ടേബിൾസ്, കണ്ടിന്യൂസ്, ഡിസ്ക്രീറ്റ്, ക്യുമുലേറ്റീവ് ഫ്രീക്വൻസി ഡിസ്ട്രിബ്യൂഷൻസ് ഒക്കെ പഠിച്ചു. ഇനി നമ്മൾ ഗ്രാഫിക്കലി എങ്ങനെ ഡാറ്റനെ പ്രസൻറ്റ് ചെയ്യാം എന്നുള്ളതാണ് ഡിസ്കസ് ചെയ്യുന്നത്. അതാണ് ഗ്രാഫിക്കൽ പ്രസൻറ്റേഷൻ ഓഫ് ഡാറ്റ എന്ന് പറയുന്നത്. ഡാറ്റ എങ്ങനെ കളക്ട് ചെയ്യല്, എങ്ങനെ അനലൈസ് ചെയ്യുക, എങ്ങനെ ഇനി പ്രസൻറ്റ് ചെയ്യാം എന്നുള്ളതാണ് പഠിക്കുന്നത്. അപ്പോൾ ഗ്രാഫിക്കൽ പ്രസൻറ്റേഷൻ ഓഫ് ഡാറ്റ, നമുക്കറിയാം ഒരു ഡാറ്റിനെ ഗ്രാഫിക്കൽ പ്രസൻറ്റേഷൻ എന്ന് പറയുമ്പോൾ ഗ്രാഫ്സ് ആയിട്ട് റെപ്രസെൻറ്റ് ചെയ്യുക എന്നുള്ളതാണ്. അത് രണ്ട് ടൈപ്പ് വേരിയബിൾസാണ് ഉണ്ടാകുക, ഇൻഡിപെൻഡൻറ്റ് വേരിയബിൾസും അതുപോലെ തന്നെ ഡിപ്പെൻഡൻറ്റ് വേരിയബിൾസും. ഇൻഡിപെൻഡൻറ്റ് വേരിയബിൾസ് എക്സ് ആക്സിസിലും ഡിപ്പെൻഡൻറ്റ് വേരിയബിൾസ് വൈ ആക്സിസിലുമാണ് നമ്മൾ റെപ്രസെൻറ്റ് ചെയ്യല്. നമുക്കറിയാം എക്സ് ആക്സിസ് എന്ന് പറയുമ്പോൾ ഹൊറിസോണ്ടൽ ആയിട്ടുള്ള ഹൊറിസോണ്ടലിയും അതുപോലെ തന്നെ വൈ ആക്സിസ് എന്ന് പറയുമ്പോൾ വെർട്ടിക്കലിയാണ് ഉണ്ടാകുക. അപ്പോൾ അതുപോലെ എക്സ് ആക്സിസിൽ ഇൻഡിപെൻഡൻറ്റ് വേരിയബിൾസിനെയും വൈ ആക്സിസിൽ ഡിപ്പെൻഡൻറ്റ് വേരിയബിൾസിനെയാണ് നമ്മൾ സാധാരണ കൊടുക്കാറുള്ളത്. അങ്ങനെയാണ് ഗ്രാഫിക്കൽ റെപ്രസെൻറ്റേഷൻ എന്ന് ചെയ്യുക. അപ്പോൾ ഗ്രാഫിക്കൽ റെപ്രസെൻറ്റേഷൻ, ഗ്രാഫിക്കൽ ഇല്ലസ്ട്രേഷൻസ് അല്ലെങ്കിൽ രണ്ട് ടൈപ്പ് ഗ്രാഫിക്സ് എന്ന് പറയുമ്പോൾ രണ്ട് ടൈപ്പ്സ് ഗ്രാഫാണുള്ളത്. ഒന്ന് ഫ്രീക്വൻസി ഡിസ്ട്രിബ്യൂഷൻസ് ഗ്രാഫും അതുപോലെ തന്നെ ടൈം സീരീസ് ഗ്രാഫും. ഓക്കെ, ഗ്രാഫ് ഓഫ് ഫ്രീക്വൻസി ഡിസ്ട്രിബ്യൂഷനും ഗ്രാഫ് ഓഫ് ടൈം സീരീസും, അങ്ങനെ രണ്ട് ടൈപ്പ്സ് ഡാറ്റാസ് ആണുള്ളത്. അതിൽ ഫസ്റ്റ് ഒന്നാണ് ഫ്രീക്വൻസി ഡിസ്ട്രിബ്യൂഷൻ ഗ്രാഫ്. ഓക്കെ, ഫ്രീക്വൻസിനെ എങ്ങനെ ഗ്രാഫിക്കലി റെപ്രസെൻറ്റ് ചെയ്യുക, ദാറ്റ് ഈസ് ഫ്രീക്വൻസി ഡിസ്ട്രിബ്യൂഷൻ ഗ്രാഫ്. ഓക്കെ, ഫ്രീക്വൻസി ഡിസ്ട്രിബ്യൂഷൻ ക്യാൻ ബി പ്രസൻറ്റഡ് ഗ്രാഫിക്കൽ മെത്തേഡ്. ഗ്രാഫിക്കൽ മെത്തേഡിൽ ഫ്രീക്വൻസി ഡിസ്ട്രിബ്യൂഷനാണ് പ്രസൻറ്റ് ചെയ്യുക. അതായത് നാല് ടൈപ്പ് ഫ്രീക്വൻസി ഡിസ്ട്രിബ്യൂഷൻ ടേബിൾ ഗ്രാഫാണുള്ളത്: ഹിസ്റ്റോഗ്രാം, ഫ്രീക്വൻസി പോളിഗൺ, ഫ്രീക്വൻസി കർവ് ആൻഡ് ഒജീവ്സ്. ഓക്കെ, നാല് ടൈപ്പ്സ് ആണുള്ളത്. ഫസ്റ്റ് വൺ ഈസ് ഹിസ്റ്റോഗ്രാം. വിത്ത് പിക്ചറാണ് അല്ലെങ്കിൽ വിത്ത് ഗ്രാഫാണ് നമ്മൾ കൊടുത്തിട്ടുള്ളത്. അതിൽ നിന്ന് നമുക്ക് മനസ്സിലാവും എന്താണ് ഹിസ്റ്റോഗ്രാം എന്നുള്ളത്. ഹിസ്റ്റോഗ്രാം എന്ന് പറയുമ്പോൾ അഡ്ജോയിൻറ്റ് ബാർസ് ആയിരിക്കും അല്ലെങ്കിൽ റെക്റ്റാങ്കിൾസ് ആയിരിക്കും എക്സ് ആക്സിസിൽ ഉണ്ടാകുക, അല്ലേ? അത് കറക്റ്റായിട്ട് കൊടുത്തിട്ടുണ്ട്. എന്താണ്, റെക്റ്റാങ്കിൾസ് രൂപത്തിലാണ് ഗ്രാഫിനെ റെപ്രസെൻറ്റ് ചെയ്തിട്ടുള്ളത്, അല്ലെങ്കിൽ അഡ്ജോയിൻറ്റ് ബാർ രൂപത്തിൽ, ഒരു ബാർ ഗ്രാഫ് രൂപത്തിലാണ് മാറ്റിയിട്ടുള്ളത്. ഓക്കെ, ബാർഗ്രാഫും ഹിസ്റ്റോഗ്രാം തമ്മിൽ മാറ്റങ്ങളുണ്ട്. അപ്പോൾ ബാർഗ്രാഫ് ഒരു ബാർ ഗ്രാഫ് റെക്റ്റാങ്കിൾസ് ആയിട്ടാണ് കൊടുത്തിട്ടുള്ളത്. ഓക്കെ, അപ്പോൾ ഇത് ഡിപ്പെൻഡ് ചെയ്യാം, രണ്ട് കാര്യത്തിന് ഡിപ്പെൻഡ് ചെയ്യും, ക്ലാസ് ഇൻ്റർവെല്ലിന് ഡിപ്പെൻഡ് ചെയ്യാം ഈ കാര്യം. ഓക്കെ, ക്ലാസ് ഇൻ്റർവെൽ ആകുമ്പോൾ ക്ലാസ് ഇൻ്റർവെല് ഈക്വലും ആവാം, അതുപോലെ തന്നെ അൺഈക്വൽ ക്ലാസ് ഇൻ്റർവെൽസും ആവാം. നമുക്കറിയാം ക്ലാസ് ഇൻ്റർവെൽ എന്ന് പറഞ്ഞാൽ 0 to 10, 10 to 20, 20 to 30 എന്നിട്ടുള്ള അതാണ് ക്ലാസ് ഇൻ്റർവെൽ. ഈ ക്ലാസ് ഇൻ്റർവെല് ഈക്വൽ ക്ലാസ് ഇൻ്റർവെൽസും ഉണ്ടാവും, ചിലപ്പോൾ അൺഈക്വൽ ക്ലാസ് ഇൻ്റർവെൽസും ഉണ്ടാവാം. ഓക്കെ, അപ്പോൾ ഇത് രണ്ട് ടൈപ്പ് ഹിസ്റ്റോഗ്രാമും രണ്ട് ടൈപ്പ് വരാം. ഹിസ്റ്റോഗ്രാം എന്ന് പറയുമ്പോൾ ശ്രദ്ധിക്കുക, ഇതേപോലെ റെക്റ്റാങ്കിൾസ് ആയിട്ട് അല്ലെങ്കിൽ അഡ്ജോയിൻറ്റ് ബാർസ് ആയിട്ട് കൊടുക്കുന്നത് തന്നെയാണ് ഹിസ്റ്റോഗ്രാം എന്ന് പറയാം. ഈ ഹിസ്റ്റോഗ്രാം രണ്ട് ടൈപ്പ് ഉണ്ട്, ഈക്വൽ ക്ലാസ് ഇൻ്റർവൽ ടൈപ്പും അൺഈക്വൽ ടൈപ്പും ഉണ്ട്. ഇതാണ് ഈക്വൽ ക്ലാസ് ഇൻ്റർവൽ. ഇതുപോലത്തെ ക്ലാസ് ഇൻ്റർവൽ ശ്രദ്ധിക്കുക, ഇവിടെ നമ്മൾ ഫ്രീക്വൻസി എക്സ് ആക്സിലും കൊടുത്തിട്ടുണ്ട്, അതുപോലെ തന്നെ ക്ലാസ് ഇൻ്റർവൽ വൈ ആക്സിലും, സോറി, ഫ്രീക്വൻസി വൈ ആക്സിസിലും അതുപോലെ തന്നെ ക്ലാസ് ഇൻ്റർവൽ എക്സ് ആക്സിലും കൊടുത്തിട്ടുണ്ട്. ഈ ക്ലാസ് ഇൻ്റർവൽ ചെക്ക് ചെയ്യുക, ഒക്കെ ഈക്വൽ ഇൻ്റർവൽസ് ആണല്ലേ. 0 to 10, 10 to 20, 20 to 30, 30 to 40 എന്നാൽ എല്ലാത്തിൻ്റെയും ക്ലാസ് ഇതെന്താണ് പിന്നെ ക്ലാസ്സിൻ്റെ ഡിഫറൻസ് 10 ആണ്. ഓക്കെ, അപ്പോൾ 0 to 10, 10 to 20 ആണ് ആ രൂപത്തിന് കറക്റ്റ് 10 എന്നുള്ള രൂപത്തിലാണ് പോകുന്നത്. അതാണ് ഈക്വൽ ക്ലാസ് ഇൻ്റർവൽ എന്ന് പറയുന്നത്. ക്ലാസ് ഇൻ്റർവൽ ഈക്വലാണ് എല്ലാത്തിൻ്റെയും, അതാണ് ഈക്വൽ ക്ലാസ് ഇൻ്റർവൽ. ഇനി നെക്സ്റ്റ് വന്നത് അതിൽ പിന്നെ അതിൽ ഒരു ക്വസ്റ്റ്യൻസ് ആണ് കൊടുത്തിട്ടുള്ളത്. നിങ്ങൾ ഗ്രാഫ് ഈ ഒരു ക്വസ്റ്റ്യൻ വെച്ചിട്ട് എന്ത് ചെയ്യാം, ഗ്രാഫ് വരക്കുക എല്ലാവരും. 10 to 15, 15 to 20, 20 to 30, 20 to 35 എന്നുള്ള രൂപത്തിൽ കറക്റ്റ് ഈക്വൽ ക്ലാസ് ഇൻ്റർവൽ ആണ് കൊടുത്തിട്ടുള്ളത്. ആ ക്ലാസ് ഇൻ്റർവലിൻ്റെ ഫ്രീക്വൻസി കൊടുത്തിട്ടുണ്ട്. ഇത് എന്ത് ചെയ്യുക, ഇത് എക്സ് ആക്സിലും ഇത് വൈ ആക്സിലും മാർക്ക് ചെയ്തിട്ട് ഒരു ഗ്രാഫ് വരക്കുക. ഓക്കെ, ഇനി അൺഈക്വൽ ക്ലാസ് ഇൻ്റർവെൽസ്. ക്ലാസ് ഇൻ്റർവെൽസ് എന്തായിരിക്കും, അൺഈക്വൽ ആയിരിക്കും. ഇതിൻ്റെ ക്ലാസ് ഇൻ്റർവൽ ചെക്ക് ചെയ്യുക 0 to 15. ഓക്കെ, അതെന്താണ്, 15 ആണ് ക്ലാസ് ഇൻ്റർവൽ. 15 to 25, 10 ആണ്. അഗൈൻ 25 to 40, അതാണ് 15 ആണ്. അപ്പോൾ അതിലെന്ത് ചെയ്യുക, ക്ലാസ് ഇൻ്റർവെൽസ് ചേഞ്ച് ചെയ്യുക. നെക്സ്റ്റ് 40 to 60 എന്നാണ് 20 ആണ്, നെക്സ്റ്റ് 40 ആണ്. അപ്പോൾ ഓരോ ക്ലാസ് ഇൻ്റർവലും ഡിഫറൻ്റ് ആണ്. അതാണ് അൺഈക്വൽ ക്ലാസ് ഇൻ്റർവെൽസ് എന്ന് പറയുന്നത്. അപ്പോൾ രണ്ട് ടൈപ്പ് ഉള്ളത്, ഒന്ന് ഈക്വൽ ക്ലാസ് ഇൻ്റർവലും വരാം, ഹിസ്റ്റോഗ്രാമിൽ ഈക്വൽ ക്ലാസ് ഇൻ്റർവലിലും വരാം, അൺഈക്വൽ ക്ലാസ് ഇൻ്റർവലിലും വരാം. അപ്പോൾ ഹിസ്റ്റോഗ്രാം എന്ന് പറയുമ്പോൾ റെക്റ്റാങ്കിൾസ് ആയിട്ട് മാർക്ക് ചെയ്യണത്, അല്ലെങ്കിൽ അതിൻ്റെ പിന്നെ ഒന്നെങ്കിൽ റെക്റ്റാങ്കിൾസ് ആയിട്ടായിരിക്കും മാർക്ക് ചെയ്തിട്ടുണ്ടാകുക, അല്ലെങ്കിൽ നമ്മൾ പറഞ്ഞാൽ അഡ്ജോയിൻറ്റ് ബാർസ് ആയിട്ടായിരിക്കും മാർക്ക് ചെയ്തിട്ടുണ്ടാകുക. അപ്പോൾ ഒന്ന് ഫ്രീക്വൻസി ഡിസ്ട്രിബ്യൂഷന് അതിൻ്റെ വൈ ആക്സിലും അതിൻ്റെ ക്ലാസ് ഇൻ്റർവെൽസ് എക്സ് ആക്സിലും കൊടുത്തിട്ടുണ്ടാകാം. അതാണ് ഹിസ്റ്റോഗ്രാം. അതിൽ ഈക്വൽ ക്ലാസ് ഇൻ്റർവലും അൺഈക്വൽ ക്ലാസ് ഇൻ്റർവെൽസും ഉണ്ട്. അൺഈക്വൽ ക്ലാസ് ഇൻ്റർവെൽസിന് നിങ്ങൾ വരക്കേണ്ട ക്വസ്റ്റ്യൻ ആണ് മുകളിൽ കൊടുത്തിട്ടുള്ളത്. ഇതിനെ കൊടുത്തിട്ടുള്ളത് 0 to 10, അതിൻ്റെ ക്ലാസ് ഇൻ്റർവൽ എന്താണ് 10 ആണ്, അല്ലെങ്കിൽ അതിൻ്റെ ഗ്യാപ്പ് വരുന്നത് 10 to 30 എന്തായി 20 ആയി മാറി, 30 to 60 30 ആയി, 60 to 100 40 ആയി. ഇതിനൊക്കെ എന്തുണ്ട്,
ക്ലാസ് ഇൻ്റർവെൽസിൽ ചേഞ്ച് ഉണ്ട്. ഈ ക്ലാസ് ഇൻ്റർവൽ അൺഈക്വൽ ക്ലാസ് ഇൻ്റർവെൽസ് ആണെങ്കിൽ അതിൽ നമ്മൾ വരക്കുമ്പോൾ ചെറിയൊരു മാറ്റമുണ്ട്. സാധാരണ ക്ലാസ് ഇൻ്റർവൽ തന്നെ ഒരു പിന്നെ ഇതാണ് വരക്കുന്നതെങ്കിൽ നമുക്ക് വളരെ ഈസി ആയിട്ട് എന്ത് ചെയ്യാം, പിന്നെ വരക്കാം. ഒരു പിന്നെ സാധാരണ ഒരു പിന്നെ ഈക്വൽ ക്ലാസ് ഇൻ്റർവെൽസ് ആണെങ്കിൽ ജസ്റ്റ് പിന്നെ വൈ ആക്സിൽ ഫ്രീക്വൻസി എടുത്തിട്ട് ജസ്റ്റ് വരച്ചാൽ മതി. എന്നാൽ അൺഈക്വൽ ക്ലാസ് ഇൻ്റർവെൽസ് ആണെങ്കിൽ നമ്മളതിനെ ഏകദേശം ഈക്വലാക്കി മാറ്റണം അല്ലേ. കാരണം ക്ലാസ് ഇൻ്റർവെൽസിൻ്റെ മാറ്റം വരുമ്പോൾ സ്വാഭാവികമായിട്ടും ഫ്രീക്വൻസിലും ചേഞ്ച് വരാം. അപ്പോൾ അതൊക്കെ ഒരേ രൂപത്തിലേക്ക് ആക്കി മാറ്റാൻ വേണ്ടി എഫ് ബൈ സി എന്നൊരു കോളം നമ്മളുണ്ടാക്കും. ഓക്കെ, എഫ് എന്ന ഫ്രീക്വൻസി, സി എന്ന ക്ലാസ് ഇൻ്റർവെൽ. അപ്പം ഇവിടുത്തെ ക്ലാസ് ഇൻ്റർവെൽ എന്താണ്, ടെൻ ആണ്. ഇവിടുത്തെ 10 to 30 പറയുമ്പോൾ 20 ക്ലാസ് ഇൻ്റർവെൽ. 30 to 60 ആണ്, 60 to 100 40 ആണ്, സി എന്നാണ് ക്ലാസ് ഇൻ്റർവെൽ ആണ്. എന്നിട്ട് എന്ത് ചെയ്യുക, എഫ് ബൈ സി 10 by 10 1, 40 by 20 2, 45 by 30 1.5, 20 by 40 0.5, ഇങ്ങനെ ആയിരിക്കും എഫ് ബൈ സി കിട്ടുക. ഇനി വരക്കുമ്പോൾ നിങ്ങൾ ചെയ്യേണ്ടത് ക്ലാസ്, ഈ ക്ലാസ് എന്നുള്ളത് എവിടെ എടുക്കുക, നമ്മുടെ എക്സ് ആക്സിൽ എടുക്കുക. വൈ ആക്സിൽ എടുക്കേണ്ടത് എഫ് ബൈ സി ആണ്. ഓക്കെ, പിന്നെ അൺഈക്വൽ ക്ലാസ് ഇൻസ്റ്റോഗ്രാമിൻ്റെ അൺഈക്വൽ ക്ലാസ് ഇൻ്റർവൽ ആണെങ്കിൽ എഫ് ബൈ സി ആണ് വൈ ആക്സിൽ എടുക്കേണ്ടത്. നേരത്തെ ഈക്വൽ ക്ലാസ് ഇൻ്റർവൽ ആണെങ്കിൽ നമ്മൾ ഫ്രീക്വൻസി എടുത്തിരുന്നത്, അൺഈക്വൽ ആണെങ്കിൽ എഫ് ബൈ സി ആണ് എടുക്കേണ്ടത്. എന്നിട്ട് എന്ത് ചെയ്യുക, ഒരു ഗ്രാഫ് വരക്കുക. ഓക്കെ, നെക്സ്റ്റ് ഫ്രീക്വൻസി പോളിഗൺ. ഹിസ്റ്റോഗ്രാം പറഞ്ഞ് നെക്സ്റ്റ് ഫ്രീക്വൻസി പോളിഗൺ. ഫ്രീക്വൻസി പോളിഗൺ എന്ന് പറഞ്ഞാൽ ഡ്രോയിങ് ഹിസ്റ്റോഗ്രാം ഓർ ഡയറക്ട്ലി ബൈ പ്ലോട്ടിംഗ് ദി പോയിന്റ്സ്. നമ്മൾ പിന്നെ ഒരു ഗ്രാഫ് എടുത്തിട്ട് അല്ലെങ്കിൽ പിന്നെ വാല്യൂ എടുത്തിട്ട് നമുക്ക് ഒന്നെങ്കിൽ രണ്ട് രൂപത്തിൽ ചെയ്യാവുന്നതാണ്. ഒന്ന് ഡയറക്റ്റ് എന്ത് ചെയ്യുക, പോയിന്റ് മാർക്ക് ചെയ്യുക ഗ്രാഫിൽ. എന്നിട്ട് എന്ത് ചെയ്യുക, ജസ്റ്റ് സ്ട്രെയിറ്റ് ലൈൻ വെച്ചിട്ട് എന്ത് ചെയ്യുക, വരക്കുക. സ്ട്രെയിറ്റ് ലൈൻ വെച്ചിട്ട് ആണ് വരക്കേണ്ടത്. അല്ലെങ്കിൽ നമുക്ക് എന്ത് ചെയ്യുക, ഹിസ്റ്റോഗ്രാം ആദ്യം വരക്കുക, എന്നിട്ട് ആ ഹിസ്റ്റോഗ്രാമിൻ്റെ സെൻറ്റർ പോയിന്റ് മിഡ് പോയിന്റ് എടുത്തിട്ട് അങ്ങനെ നമുക്ക് വരക്കാം. ഇതിൻ്റെ മെയിൻ പോയിന്റ് എന്നുള്ളത് സ്ട്രെയിറ്റ് ലൈൻ ആയിട്ടാണ് വരക്കേണ്ടത്. ഞാൻ എക്സാമ്പിൾ കാണുമ്പോൾ ഒന്നവർക്ക് മനസ്സിലാവും. ഫ്രീ ഇതാണ് ഒരു ഫ്രീക്വൻസി പോളിഗൺ എന്നുള്ളത്. ഓക്കെ, ഇവിടെ നമുക്ക് എക്സ് ആക്സിലും വൈ ആക്സിലും പിന്നെ വാല്യൂ തന്നിട്ടുണ്ടാവും. എന്നിട്ട് ഒരു പോയിന്റ് മാർക്ക് ചെയ്യുക ആദ്യം. ഓരോ പോയിന്റ് മാർക്ക് ചെയ്തിട്ട് ഓരോ പോയിന്റും കൊണ്ടോ, സ്ട്രെയിറ്റ് ലൈൻ ആയിട്ടാണ് വരച്ചത്. അതായത് സ്കെയിൽ എടുത്ത് വരച്ച പോലെയാണ് ഓരോ പോയിന്റ് ഉള്ളത്. കാരണം ഇതിൻ്റെ പോയിന്റൊക്കെ ഉണ്ടോ, കറക്റ്റ് പോയിന്റ് ആയിട്ടാണുള്ളത്. ഓക്കെ, അതാണ് ഫ്രീക്വൻസി പോളിഗൺ എന്നുള്ളത്. ഒരു പോയിന്റ് നിന്ന് മറ്റേ പോയിന്റിലേക്ക് സ്ട്രെയിറ്റ് ലൈനുകൾ മാത്രമേ വരക്കാൻ പാടുള്ളൂ. ഈ പോയിന്റ് നിന്ന് ഈ പോയിന്റ് വരുമ്പോൾ സ്ട്രെയിറ്റ് ലൈൻ ആണ്, ഇതിൽ നിന്ന് ഇതിന് സ്ട്രെയിറ്റ് ലൈൻ ആണ്, ഇതിൽ നിന്ന് ഇങ്ങോട്ട് സ്ട്രെയിറ്റ് ആണ്. ഒക്കെ സ്ട്രെയിറ്റ് ലൈൻ, സ്കെയിൽ എടുത്ത് വരച്ച പോലെ സ്ട്രെയിറ്റ് ലൈൻ ആണ് ഫ്രീക്വൻസി പോളിഗൺ ഉണ്ടാകുക. ഒന്നുകിൽ ഇങ്ങനെ നമുക്ക് എന്ത് ചെയ്യാം, ഒരു ഗ്രാഫിൽ പോയിന്റുകൾ വെച്ചിട്ട് അങ്ങനെ വരക്കാം. അല്ലെങ്കിൽ ഉള്ള മെത്തേഡാണ് നമുക്ക് ഒന്ന് ആദ്യം ഒരു പിന്നെ ഹിസ്റ്റോഗ്രാം വരക്കുക. എന്നിട്ട് ആ ഹിസ്റ്റോഗ്രാമിന് ഓരോ ഹിസ്റ്റോഗ്രാം ആയതിനു ശേഷം ഹിസ്റ്റോഗ്രാമിൻ്റെ സെൻറ്ററിൽ എന്ത് ചെയ്യുക, പോയിന്റ് മാർക്ക് ചെയ്യുക. ആ സെൻറ്ററിൽ പോയിന്റ് മാർക്ക് ചെയ്തിട്ട് അതിനെ നമുക്ക് എന്ത് ചെയ്യാം, ഫ്രീക്വൻസി പോളിഗണായിട്ട് വരക്കാം. എക്സാമ്പിൾ ചിലപ്പോൾ ഹിസ്റ്റോഗ്രാമും പോളിഗണും കൂടെ വരക്കാൻ വേണ്ടി പറയാറുണ്ട്. അങ്ങനെയാണെങ്കിൽ ഇത് രണ്ടും വരക്കേണ്ടത് ഇതേ രൂപത്തിലാണ്. ഓക്കെ, ആദ്യം ഹിസ്റ്റോഗ്രാം വരക്കുക, അതിൻ്റെ സെൻറ്റർ മിഡ് പോയിന്റ് എടുത്തിട്ട് ഒരു ഫ്രീക്വൻസി പോളിഗൺ. ഫ്രീക്വൻസി പോളിഗണിൽ ശ്രദ്ധിക്കേണ്ടത് സ്ട്രെയിറ്റ് ലൈൻ ആയിട്ടാണ് വരക്കേണ്ടത്. ഓക്കെ, നെക്സ്റ്റ് ഫ്രീക്വൻസി, നെക്സ്റ്റ് ഒരു ക്വസ്റ്റ്യൻ നമുക്ക് അതിൻ്റെ ക്വസ്റ്റ്യൻ ചെയ്യാനുള്ളതാണ്. 5 to 9 ആൻഡ് 10 to 14 ആൻഡ് 15 to 19 എന്നിട്ട് ഒരു ക്വസ്റ്റ്യൻ തന്നിട്ടുണ്ട്, അതിൻ്റെ ഫ്രീക്വൻസി തന്നിട്ടുണ്ട്. ക്ലാസ് എന്ത് ചെയ്യുക, എക്സ് ആക്സിലും ഫ്രീക്വൻസി വൈ ആക്സിലും എടുക്കുക. പക്ഷെ ഇവിടെ ശ്രദ്ധിക്കേണ്ടത് ഇവിടെ ആദ്യം വർക്കിംഗ് ക്ലാസ്സാണ് തന്നിട്ടുള്ളത്, ഇതിനെന്തിലേക്ക് മാറ്റേണ്ടി വരും, ആക്ച്വൽ ക്ലാസ്സിലേക്ക് മാറ്റേണ്ടി വരും. എങ്ങനെയാണ് ആക്ച്വൽ ക്ലാസ്സിലേക്ക് മാറ്റുക എന്നുള്ളത് നമ്മൾ നേരത്തെ ഡിസ്കസ് ചെയ്തതാണ്. അപ്പോൾ അതിനനുസരിച്ച് ആദ്യം ക്ലാസ്, ദെൻ വർക്കിംഗ് ക്ലാസ്, സോറി ആക്ച്വൽ ക്ലാസ് ആക്കുക. ആക്ച്വൽ ക്ലാസ്സും ഫ്രീക്വൻസിയും വെച്ചിട്ടുണ്ട് ചെയ്യേണ്ടത് ഇതിനെ വരക്കേണ്ടത്. അപ്പോൾ അതിനെ ആക്ച്വൽ ക്ലാസ്സിലേക്ക് എന്ത് ചെയ്യണം, കൺവേർട്ട് ചെയ്യണം. അതാണ് നമ്മൾ പിന്നെ അതിൻ്റെ കാര്യത്തിൽ, ആക്ച്വൽ ക്ലാസ്സിൻ്റെ കാര്യത്തിൽ ഇങ്ങനെ നമ്മൾ ഫ്രീക്വൻസി പോളിഗണിൻ്റെ കാര്യത്തിൽ നമ്മൾ ഡിസ്കസ് ചെയ്യാനുള്ളത്. അപ്പോൾ വർക്കിംഗ് ക്ലാസ്സിനെ ആക്ച്വൽ ക്ലാസ്സിലേക്ക് കൺവേർട്ട് ചെയ്തിട്ടാണ് ചെയ്യേണ്ടത്. എല്ലാ ഡിസ്റ്റിലും വർക്കിംഗ് ക്ലാസ് തന്നിട്ടുണ്ടെങ്കിൽ ആക്ച്വൽ ക്ലാസ്സിലേക്ക് എന്ത് ചെയ്യാം, കൺവേർട്ട് ചെയ്യുക. നെക്സ്റ്റ് അത് ഫ്രീക്വൻസി കർവാണ്. അപ്പോൾ ഹിസ്റ്റോഗ്രാം പറഞ്ഞ് അതിൽ രണ്ട് ടൈപ്പ് പറഞ്ഞ്, ഫ്രീക്വൻസി പോളിഗൺ പറഞ്ഞ് ഫ്രീക്വൻസി കർവ്. ഫ്രീക്വൻസി കർവ് ഫ്രീക്വൻസി പോളിഗണിൻ്റെ അതേപോലെ തന്നെയാണ് വരക്കേണ്ടത്. ഹിസ്റ്റോഗ്രാം വരച്ചിട്ട് അതിന് മിഡ് പോയിന്റ് എടുത്തിട്ട് നമുക്ക് വരക്കാം, അല്ലെങ്കിൽ കറക്റ്റ് പോയിന്റ് മാർക്ക് ചെയ്തിട്ട് വരക്കാം. പക്ഷേ നമ്മൾ വരക്കുന്നത് സ്മൂത്ത് കർവായിരിക്കണം. ദാറ്റ് മീൻസ് ആ സ്ട്രെയിറ്റ് ലൈൻ ഒഴിവാക്കിയിട്ട് സ്മൂത്ത് കർവായിരിക്കണം എന്നർത്ഥം. ഇതുണ്ടോ, നേരത്തെ തന്നെ അതേ ഏകദേശം അതേപോലത്തെ ഒരു പിന്നെ ക്വസ്റ്റ്യൻ നമുക്ക് തന്നിട്ടുള്ളത്. പക്ഷെ നേരത്തെ നമ്മൾ എന്ത് ചെയ്യണം, ഒന്നും മറ്റൊന്നേക്ക് സ്ട്രെയിറ്റ് ലൈൻ ആയിരുന്നു വരച്ചിരുന്നത് അല്ലേ. പക്ഷെ ഇവിടുത്തെ ഇപ്പം എന്തായി, സ്മൂത്ത് കർവായി. ഇവിടെ കണ്ടോ, കറക്റ്റ് പോയിന്റ് അല്ല. പോയിന്റിന് ഏകദേശം എന്താണ്, നമ്മുടെ സാധാ പിന്നെ നമുക്ക് കൈ ഉപയോഗിച്ചിട്ട് നമുക്ക് എന്ത് ചെയ്യാം, സ്മൂത്ത് കർവായിട്ട് വരക്കാം, സ്കെയിൽ ഉപയോഗിക്കാൻ പാടില്ല. ആ കർവൊക്കെ എന്താണ് ഇവിടെയുള്ള, കണ്ടോ ഇവിടുത്തെ കർവൊക്കെ ഉണ്ടോ, ഒരു കർവായിട്ട് ഇങ്ങനെ പോണതൊക്കെ. അല്ലാതെ കറക്റ്റ് നേരത്തെ വെച്ചത് ഇവിടുന്ന് ഇങ്ങോട്ടൊക്കെ സ്ട്രെയിറ്റ് ലൈനാണ് വരച്ചിരുന്നത്. പക്ഷെ ഇത് പോകണുണ്ടോ, ഒരു കർവ് ഉരുത്തിലാണ് പോണത്.
അപ്പൊ കറക്റ്റ് സ്മൂത്ത് കർവ് ആയിട്ട് പോണതാണ് ഫ്രീക്വൻസി കർവ് എന്നുള്ളത്. മറ്റത് ഫ്രീക്വൻസി പോളികളാണെങ്കിൽ സ്ട്രേറ്റ് ലൈൻ പോലെ ഉണ്ടായിരുന്നത്. അതാണ് അതിന് തമ്മിലുള്ള മാറ്റം. ഇത് ഹിസ്റ്റോഗ്രാം വെച്ചിട്ട് നമ്മൾ അതിന്റെ മിഡ് പോയിന്റ് ഒക്കെ വെച്ചിട്ട് എന്ത് ചെയ്യാണ് വരക്കുന്നതാണ്. പോയിന്റ് എടുത്തിട്ട് എന്ത് ചെയ്യുക, എല്ലാത്തിന്റെ സെന്ററിൽ കൂടെ ഇങ്ങനെ പോകണം. മിഡ് പോയിന്റ് കൂടെ പോയിട്ട് എന്ത് ചെയ്യുക, ഇത് കുറച്ച് മാറ്റം ഉണ്ട്, എന്നാലും മിഡ് പോയിന്റ് കൂടെ പോയിട്ട് ഇവിടെ എത്തുമ്പോണ്ടോ, അതൊക്കെ കർവാണ്. ഓക്കെ, ഒരു കർവായിട്ടാണ് പോകുന്നത്, അല്ലാതെ എന്തല്ല, സ്ട്രേറ്റ് ലൈൻ അല്ല. നേരത്തെ എന്താണ്, സ്ട്രേറ്റ് ലൈൻ ഉണ്ടായിരുന്നത്. ഇതാണ് ഫ്രീക്വൻസി കർവും പോളികളും നമ്മളെ മാറ്റം. ഈ കർവ് ഡിഫറെൻറ്റ് ഷേപ്സിലുണ്ട്. അതാണ് സിമ്മട്രിക് ഡിസ്ട്രിബ്യൂഷൻസ്, അതുപോലെ മോഡറേറ്റ്ലി സ്ക്യൂഡർ, സ്ലൈറ്റ്ലി അസിമെട്രിക് ഡിസ്ട്രിബ്യൂഷൻ, യു ഷേപ്പ്ഡ് കർവ്, അതുപോലെ ജെ ഷേപ്പ്ഡ് കർവ്. ഓക്കെ, നാല് തരത്തിലാണുള്ളത്. സിമ്മട്രിക് ഡിസ്ട്രിബ്യൂഷൻ എന്ന് പറഞ്ഞാൽ രണ്ടിൻ്റെയും പിന്നെ രണ്ട് സൈഡും ഈക്വലി ആയിരിക്കും. ദാറ്റ് മീൻസ് ഫ്രീക്വൻസി ഡിഗ്രീസസ് ഈക്വലി ഓൺ എയ്തർ സൈഡ് ഓഫ് ദി സെൻട്രൽ വാല്യൂ ഹാവിങ് ദി മാക്സിമം ഫ്രീക്വൻസി. രണ്ട് സൈഡിലും ഒരു കർവ് ഗ്രാഫ് വരക്കുമ്പോൾ രണ്ട് സൈഡിലും ഒരേപോലെ ആയിരിക്കും ഡിഗ്രീസ് ചെയ്യണത്. പക്ഷേ അതിൻ്റെ ഏറ്റവും പിന്നെ മാക്സിമം ഫ്രീക്വൻസി എപ്പോഴും എന്തായിരിക്കും, സെൻറ്ററിലായിരിക്കും. ഒരു ഇക്വണ്ടോ ഇതാണ്ടോ, ഇവിടെ ഇവിടുന്ന് നേരെ പൊന്തി, അതേപോലെ ഇവിടെ മുകളിലെത്തിയപ്പം ഇതാണ് മാക്സിമം ഫ്രീക്വൻസി സെൻറ്ററിലുണ്ടാവുക. അത് കഴിഞ്ഞ ശേഷം താഴ്ന്നു, ഇവിടെ തന്നെ നേരെ മുകളിലേക്ക് പോയി മാക്സിമം ഫ്രീക്വൻസി വന്നു, പിന്നെയും താഴ്ന്നു, പിന്നെയും പൊന്തി മാക്സിമം ഫ്രീക്വൻസി വന്നു. ആ മാക്സിമം ഫ്രീക്വൻസി വരുമ്പോൾ സെൻറ്ററിലായിരിക്കും എന്ത് ചെയ്യുക, ഉയർന്നിട്ടുണ്ടാവുക. അതേപോലെ ഗ്രാഫ് വരിക, ഇതേപോലെ തന്നെ സിമ്മട്രിക് ഡിസ്ട്രിബ്യൂഷൻ എന്നുള്ള ഗ്രാഫ് ഇങ്ങനെയാണ് വരിക. ഓക്കെ, നെക്സ്റ്റ് പറഞ്ഞാൽ മോഡറേറ്റ്ലി സ്ക്യൂഡ് എന്നുള്ളതാണ്. രണ്ട് ടൈപ്പ് ഉണ്ട്, അതായത് പോസിറ്റീവ്ലി സ്ക്യൂഡ് ആൻഡ് നെഗറ്റീവ്ലി സ്ക്യൂഡ്. ഇതിൻ്റെ ഒരു സൈഡായിരിക്കും മാക്സിമം വാല്യൂ ഉണ്ടാവുക. നേരത്തിൻ്റെ സെൻറ്ററിലാണ് നമ്മൾ മാക്സിമം വാല്യൂ പറഞ്ഞത്, ഇതിൻ്റെ ഒരു സൈഡിലായിരിക്കും മാക്സിമം വാല്യൂ ഉണ്ടാവുക. ആ മാക്സിമം വാല്യൂൻ്റെ സൈഡ് നോക്കിയിട്ടാണ് പോസിറ്റീവ്ലി സ്ക്യൂഡ് നെഗറ്റീവ്ലി സ്ക്യൂഡും തീരുമാനിക്കുക. ഇപ്പോൾ ഉണ്ടോ, സ്റ്റാർട്ടിങ്ങിലാണ് പിന്നെ ഇതിൻ്റെ മാക്സിമം വാല്യൂ വന്നിട്ടുള്ളത്, പിന്നെ അത് കുറഞ്ഞിങ്ങനെ പോവാണ്. ദസ് ഇറ്റ് ഓൾ പോസിറ്റീവ് സ്ക്യൂ, അല്ലെങ്കിൽ പോസിറ്റീവ്ലി സ്ക്യൂഡ് എന്ന് പറയും. ഇതിൻ്റെ എന്താണ്, സ്റ്റാർട്ടിങ്ങിൽ താഴ്ന്നിട്ടാണ് പിന്നെയാണ് മാക്സിമം വാല്യൂ വരുന്നത്, ദാറ്റ് ഇസ് നെഗറ്റീവ്ലി സ്ക്യൂഡ് എന്ന് പറയുന്നത്. രണ്ട് ടൈപ്പ് അതാണ്, ഓക്കെ, പോസിറ്റീവ്ലി സ്ക്യൂഡും നെഗറ്റീവ്ലി സ്ക്യൂഡും വരും. പോസിറ്റീവ്ലി സ്ക്യൂഡ് ആണെങ്കിൽ ഞാൻ സ്റ്റാർട്ടിംഗ് വാല്യൂ, സ്റ്റാർട്ടിങ്ങിൽ തന്നെ ഏറ്റവും മാക്സിമം വാല്യൂ ആയിരിക്കും, പിന്നെ താഴ്ന്ന് ഇങ്ങനെ പോവുകയാണ് ചെയ്യുക. നെഗറ്റീവ്ലി സ്ക്യൂഡ് ആണെങ്കിൽ സ്റ്റാർട്ടിങ്ങിൽ കുറവായിരിക്കും, ലാസ്റ്റൊക്കെ ആയിരിക്കും അതിനെന്ത് ചെയ്യുക, അതിൻ്റെ മാക്സിമം വാല്യൂ ഉണ്ടാകുക, ഫ്രീക്വൻസി മാക്സിമം ഉണ്ടാകുക. ഓക്കെ, ദെൻ യു ഷേപ്പ്ഡാണ്. യു ഷേപ്പ് എന്ന് പറയുമ്പോൾ ദ ഫ്രീക്വൻസി മാക്സിമം അറ്റ് ദി ബോത്ത് എൻഡ്സ് ദെൻ മിനിമം അറ്റ് ദി സെൻറ്റർ. അതായത് സിമ്മട്രിക് ഡിസ്ട്രിബ്യൂഷന് നേരെ ഓപ്പോസിറ്റ് ആയിരിക്കും ഈ യു ഷേപ്പ്ഡ് എന്ന് പറയുന്നത്. രണ്ട് എൻഡിലും മാക്സിമം വാല്യൂ ഉണ്ടാവും, സെൻറ്ററിൽ വളരെ കുറവായിരിക്കും. ഇതുണ്ടോ, ഇതാണ് യു ഷേപ്പ്ഡ്. രണ്ട് എൻഡിലും മാക്സിമം ഫ്രീക്വൻസിയാണ്, സെൻറ്ററിൽ വളരെ താഴ്ത്താണ്, അതുകൊണ്ടാണ് യു ഷേപ്പ്ഡ് ആയത്. ദെൻ ജെ ഷേപ്പ്ഡാണ് നെക്സ്റ്റ് ഉള്ളത്. ജെ ഷേപ്പ്ഡ് എന്താ, ഫ്രീക്വൻസി ഇസ് മാക്സിമം അറ്റ് ദി വൺ end of the distribution. The distribution ൻ്റെ ഒരു എൻഡിൽ മാക്സിമം ഫ്രീക്വൻസി ഉണ്ടായിരിക്കും. അതായത് നമ്മൾ നെഗറ്റീവ് സ്ക്യൂഡും പോസിറ്റീവ് സ്ക്യൂഡും ഒക്കെ പറഞ്ഞാൽ നേരെ ഓപ്പോസിറ്റ് ആണ്. അത് ജെ ഷേപ്പ്ഡാണ്, കണ്ടോ, ഇവിടെ ഏറ്റവും മിനിമം ആണ്, ഇവിടെ ഏറ്റവും മാക്സിമം ഫ്രീക്വൻസിയാണ്. ഒരു ജെ ഷേപ്പ്ഡ് ഫ്രീക്വൻസി ഉണ്ട് ഇതിന്. ഇതും അതുപോലെ തന്നെയാണ് നേരെ ഓപ്പോസിറ്റ് സൈഡാണ്, അതിനെ റിവേഴ്സ് ജെ ഷേപ്പ്ഡ് എന്നാണ് സാധാരണ പറയാറുള്ളത്. സിലബസിൽ പറഞ്ഞില്ല, എന്നാലും റിവേഴ്സ് ജെ ഷേപ്പ്ഡ് എന്നുള്ളത് ഒന്ന് ഓർമ്മപ്പെടുത്തിയുള്ളൂ. ഓക്കെ, ഇതാണ് റിവേഴ്സ് ജെ ഷേപ്പ്, റിവേഴ്സ് ജെ കർവ്. ഇത് ജെ കർവ്, ഇത് റിവേഴ്സ് ജെ കർവ്. ഇത് യു ഷേപ്പ്ഡ് ആൻഡ് സിമ്മട്രിക്ക്, പോസിറ്റീവ്ലി സ്ക്യൂഡ് ആൻഡ് നെഗറ്റീവ്ലി സ്ക്യൂഡ്. ഇതാണ് ഒരു കർവിൻ്റെ ഷേപ്പ്സ്, ഡിഫറെൻ്റ് ആയിട്ട് വരുന്ന ഷേപ്പുകൾ. ദെൻ ലാസ്റ്റ് വൺ ഈസ് ഒജീവ് ഓർ ഗ്രാഫ് ഓഫ് ക്യുമുലേറ്റീവ് ഫ്രീക്വൻസി ഡിസ്ട്രിബ്യൂഷൻ. അപ്പോൾ ഹിസ്റ്റോഗ്രാം എന്താണ്, ഫ്രീക്വൻസി പോളിഗൺ എന്താണ്, ഫ്രീക്വൻസി കർവ് എന്താണ്, ലാസ്റ്റ് വൺ ആണ് ഒജീവ് ഓർ ഗ്രാഫ് ഓഫ് ഫ്രീക്വൻസി, ഗ്രാഫ് ഓഫ് ക്യുമുലേറ്റീവ് ഫ്രീക്വൻസി ഡിസ്ട്രിബ്യൂഷൻ എന്ന് പറയുന്നത്. ഗ്രാഫ് ഓഫ് ക്യുമുലേറ്റീവ് ഫ്രീക്വൻസി ഡിസ്ട്രിബ്യൂഷൻ ഡിപ്പെൻഡ് ചെയ്യണത് ക്യുമുലേറ്റീവ് ഫ്രീക്വൻസിനെയാണ്. ക്യുമുലേറ്റീവ് ഫ്രീക്വൻസി ഡിസ്ട്രിബ്യൂഷൻ നമ്മൾ ഓൾറെഡി പഠിച്ചതാണ്, അതിനെയാണ് ഇത് ഡിപ്പെൻഡ് ചെയ്യണത്. രണ്ട് ടൈപ്പ് ഉണ്ട്, ലെസ് ദാൻ ഒജീവും അതുപോലെ തന്നെ മോർ ദാൻ ഒജീവ് അല്ലെങ്കിൽ ഗ്രേറ്റർ ദാൻ ഒജീവ് എന്ന് പറഞ്ഞ സാധനമുണ്ട്. അപ്പം ലെസ് ദാൻ ഒജീവ് ലെസ് ദാൻ ക്യുമുലേറ്റീവ് ഫ്രീക്വൻസി ഡിസ്ട്രിബ്യൂഷനെയും, ഗ്രേറ്റർ ദാൻ ഒജീവ് ഗ്രേറ്റർ ദാൻ ക്യുമുലേറ്റീവ് ഫ്രീക്വൻസി ഡിസ്ട്രിബ്യൂഷനെയും ഡിപ്പെൻഡ് ചെയ്തുകൊണ്ടിരിക്കും. ഇത് കാര്യമായിട്ട് ഉപയോഗിക്കുന്നത് എന്താണെന്ന് വെച്ചാൽ മീഡിയൻ ക്വാർട്ടൈൽസ് പെർസെൻറ്റേജസ് ഒക്കെ കാൽക്കുലേറ്റ് ചെയ്യാൻ വേണ്ടി. എന്താണ് മീഡിയൻ ക്വാർട്ടൈൽസ് ഒക്കെ നമ്മൾ നെക്സ്റ്റ് പഠിക്കാനുള്ളതാണ്, അപ്പോൾ നമുക്ക് ഡിസ്കസ് ചെയ്യാം. അത് കാൽക്കുലേറ്റ് ചെയ്യാൻ വേണ്ടിയാണ് ഈ ഒജീവ് യൂസ് ചെയ്യുന്നത്. ലെസ് ദാൻ ഒജീവ് ലെസ് ദാൻ ക്യുമുലേറ്റീവ് ഫ്രീക്വൻസിനെയും, ഗ്രേറ്റർ ദാൻ ഒജീവ് ഗ്രേറ്റർ ദാൻ ക്യുമുലേറ്റീവ് ഫ്രീക്വൻസിനെയും ഡിപ്പെൻഡ് ചെയ്യും. ഇപ്പോൾ എക്സാമ്പിളാണ് കാണിച്ചിട്ടുള്ളത്, ലെസ് ദാൻ ഒജീവ് അതാണ്, ഗ്രേറ്റർ ദാൻ ഒജീവ് എന്നാണ്. ഓക്കെ, ഇതാണ് ഗ്രേറ്റർ ദാൻ ഒജീവ്, ഇത് ലെസ് ദാൻ ഒജീവ്. ഗ്രേറ്റർ ദാൻ ഒജീവ് ആണോ, ഗ്രേറ്റർ ദാൻ ഒജീവ് എന്ന് പറയുമ്പോൾ ഏറ്റവും ടോപ്പ് വാല്യൂ, ഫസ്റ്റ് ഏറ്റവും ടോപ്പാണ്. ആ ഗ്രേറ്റർ ദാൻ ക്യുമുലേറ്റീവ് ഫ്രീക്വൻസി എന്ത് ചെയ്യുക, കൂടുതലിൽ നിന്ന് കുറഞ്ഞു വരികയാണ് ചെയ്യുക, അതാണ് ഗ്രേറ്റർ ദാൻ ക്യുമുലേറ്റീവ് ഫ്രീക്വൻസി. ഓക്കെ, ഫ്രീക്വൻസി ഫസ്റ്റിൽ ഏറ്റവും ടോപ്പാണ്, പിന്നെ കുറഞ്ഞിങ്ങനെ വരും. ഇത് ലെസ് ദാൻ ക്യുമുലേറ്റീവ് ഫ്രീക്വൻസിയാണ്, ആദ്യം വളരെ കുറവായിരിക്കും, പിന്നെ എന്ത് ചെയ്യും, മുകളിലേക്ക് ഇങ്ങനെ മുന്തി വരും. അതാണ് ഗ്രേറ്റർ ദാൻ ക്യുമുലേറ്റീവ് ഫ്രീക്വൻസി.
ലെസ് ദാൻ പ്രൊമിറ്റീവ് വേഗൻസും അങ്ങനെ ഡിപ്പെൻഡ് ചെയ്തതാണ് ഗ്രേറ്റർ ദാൻ ഒജീവും ലെസ് ദാൻ ഒജീവും. ഗ്രേറ്റർ ദാൻ ഒജീവ് ആദ്യം ഗ്രേറ്റർ ആയിരിക്കും പിന്നെ കുറയും, ലെസ് ദാൻ ഒജീവ് ആണെങ്കിൽ ആദ്യം കുറവായിരിക്കും പിന്നെ കൂടിയേറും. അത് ഓർമ്മയിൽ വെക്കുക. ഓക്കെ, അതാണ് ഗ്രേറ്റർ ദാൻ ഒജീവും ലെസ് ദാൻ ഒജീവും. അങ്ങനെയുള്ള ക്വസ്റ്റ്യൻ ആണ് കൊടുത്തിട്ടുള്ളത്. 0 to 10, 10 to 20, 20 to 30 ഫ്രീക്വൻസി വന്നിട്ടുണ്ട്. ഫ്രീക്വൻസി കാണുക, എന്നിട്ട് എന്ത് ചെയ്യണം, ആദ്യം ലെസ് ദാൻ ക്യുമുലേറ്റീവ് ഫ്രീക്വൻസി കാണുക, പിന്നെ ഗ്രേറ്റർ ദാൻ ക്യുമുലേറ്റീവ് ഫ്രീക്വൻസി കാണുക, അത് വെച്ചിട്ട് ലെസ് ദാൻ ഒജീവും ഗ്രേറ്റർ ദാൻ ഒജീവും കാണുക. ഓക്കെ, ഫ്രീക്വൻസി വന്നിട്ടുണ്ട്, ലെസ് ദാൻ ക്യുമുലേറ്റീവ് ഫ്രീക്വൻസി ഇവിടെ തന്നു തന്നിട്ടുണ്ട്, അതുപോലെ ഗ്രേറ്റർ ദാൻ ക്യുമുലേറ്റീവ് ഫ്രീക്വൻസി ഇവിടെ തന്നിട്ടുണ്ട്. ഇനി ഇത് വെച്ചിട്ട് എന്ത് ചെയ്യാം, ആദ്യം ലെസ് ദാൻ ക്യുമുലേറ്റീവ് ഫ്രീക്വൻസി ആണെങ്കിൽ നമുക്കറിയാം താഴ്ന്ന് മുകളിലേക്കാണ് തുടങ്ങുക. കാരണം 5 തുടങ്ങി 0 to 10 5 17 അങ്ങനെ മുകളിലേക്ക് പോകുന്നു. ഗ്രേറ്റർ ദാൻ ക്യുമുലേറ്റീവ് ഫ്രീക്വൻസി ആണെങ്കിൽ 120 0 to 10 20 ആണ്, അത് അങ്ങനെ താഴോട്ട് വരുന്നു. ഇത് വെച്ചിട്ട് എന്ത് ചെയ്യാം, ഒരു ഗ്രാഫ് വരക്കുക. അപ്പോൾ ഇതാണ് നമ്മൾ ആദ്യം പറഞ്ഞിട്ടുള്ള 4 നമ്മൾ ഗ്രാഫുകൾ. അപ്പോൾ ഗ്രാഫ് എങ്ങനെയാണ് ഡാറ്റിനെ പ്രസൻറ്റ് ചെയ്യാന്ന് പറഞ്ഞു, അത് ഗ്രാഫ് എന്താണെന്ന് പറഞ്ഞ്, ഗ്രാഫിൽ രണ്ട് ടൈപ്പ് ഉണ്ട് പറഞ്ഞു, ഗ്രാഫ് ഓഫ് ഫ്രീക്വൻസി ഡിസ്ട്രിബ്യൂഷനും ഗ്രാഫ് ഓഫ് ടൈം സീരീസും പറഞ്ഞു. ആ ഗ്രാഫ് ഓഫ് ഫ്രീക്വൻസി ഡിസ്ട്രിബ്യൂഷൻ 4 പറഞ്ഞത് ഹിസ്റ്റോഗ്രാം പറഞ്ഞു, ഹിസ്റ്റോഗ്രാം 2 ഈക്വലും അൺഈക്വലും, പിന്നെ ഫ്രീക്വൻസി പോളിഗൺ എന്താണ്, ഫ്രീക്വൻസി കർവ് എന്താണ്, ഒജീവ്സ് എന്താണ്, ഒജീവിൽ ലെസ് ദാൻ ഒജീവും ഗ്രേറ്റർ ദാൻ ഒജീവും. ദെൻ ഗ്രാഫ് ഓഫ് ടൈം സീരീസ്, പ്രത്യേകിച്ച് ഒന്നും പറയാനില്ല, നമ്മൾ ടൈംസിനെ ഡിപ്പെൻഡ് ചെയ്യും. ഇറ്റ് റെഫേഴ്സ് ദി ഡാറ്റ ഡിപ്പെൻഡിങ് ഓൺ ദി ടൈം, ഓരോ ഡാറ്റയും ടൈമിന് ഡിപ്പെൻഡ് ചെയ്തുകൊണ്ടായിരിക്കും ടൈം സീരീസ് ഡാറ്റാസ് ഉണ്ടാകുക. ഇറ്റ് ഇസ് ആൾസോ കാൾഡ് ഹിസ്റ്റോറിക്കൽ ഡാറ്റ ഓർ ഹിസ്റ്റോറിക്കൽ സീരീസ്. ഹിസ്റ്റോറിക്കൽ ഡാറ്റ ആണ് ഹിസ്റ്റോറിക്കൽ സീരീസ് എന്ന് ഇതിനെ പറയാറുണ്ട്. ഓക്കെ, അപ്പോൾ ഇതിൻ്റെ നേരെ പിന്നെ ഒരു ക്രോണോളജിക്കൽ ഓർഡർ, ടൈം ഇൻ്റർവെൽസ് വെച്ചിട്ട് ഒരു ക്രോണോളജിക്കൽ ഓർഡറിലായിരിക്കും ഇതുണ്ടാകുക. ഇതുണ്ടോ, ഒരു ഭാഗത്ത് എന്താണ് ടൈമാണ്, അതാണ് മാറ്റം. ഇതിന് എല്ലാ ടൈം സീരീസ് ഡാറ്റ എടുത്തുകൊക്കാണെങ്കിൽ അത് ടൈമിന് ഡിപ്പെൻഡ് ചെയ്തിരിക്കും. ഓക്കെ, നമ്മൾ എന്ത് ഡാറ്റസും ടൈമിന് ഡിപ്പെൻഡ് ചെയ്യാന്നുള്ളതാണ് പിന്നെ ഇതിനെ ടൈം സീരീസ് ഗ്രാഫും അല്ലെങ്കിൽ ഹിസ്റ്റോറിക്കൽ ഡാറ്റ, ഹിസ്റ്റോറിക്കൽ സീരീസ് അല്ലെങ്കിൽ ഹിസ്റ്റോറിഗ്രാം എന്നൊക്കെ പറയാറുണ്ട്. ഇതുണ്ടോ, ഇവിടെ എന്താണ് December 1990, January 1992, January 1993, January 1994, ഇങ്ങനെ ഒരു പെർട്ടിക്കുലർ ടൈമിനെ ബേസ് ചെയ്തുകൊണ്ട്, ഒരു വർഷത്തെ ടൈമിന് ഡിപ്പെൻഡ് ചെയ്തുകൊണ്ട്, ആ ടൈമിന് ഡിപ്പെൻഡ് ചെയ്തൊരു ഡാറ്റ ഇങ്ങനെ മാറുന്നതാണ് കാണുന്നത്. അതെന്തായിരിക്കും, ഒരു ടൈമിനെ ഡിപ്പെൻഡ് ആയിരിക്കും എന്നർത്ഥം. ഓക്കെ, അത് ഇയർ നമ്മൾ കൊടുത്തിട്ടുണ്ട്, അതിന് എക്സാമ്പിൾ കൊടുത്തിട്ടുണ്ട്, ഒരു ഭാഗത്ത് ഇയർ എന്നുള്ള ടൈം കൊടുത്തിട്ടുണ്ട്, മറ്റൊന്ന് ഫ്രീക്വൻസി കൊടുത്തിട്ടുണ്ട്. ടൈം നമ്മൾ എക്സ് ആക്സിലും ഫ്രീക്വൻസി വൈ ആക്സിലും കൊടുക്കുക, എന്നിട്ട് എന്ത് ചെയ്യാം, ഗ്രാഫ് വരച്ച് നോക്കുക. ഓക്കെ, ഇതാണ് ടൈം സീരീസ് ഡാറ്റ, ഇതാണ് ഗ്രാഫിക്കൽ പ്രസൻറ്റേഷൻ ഓഫ് ഡാറ്റ എന്ന് പറയുന്നത്. ഓക്കെ, താങ്ക് യു.